നോക്കി നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇടാം. ആഹാ, നല്ല ഒരു അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഫിഷ് ചുക്ക കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിന്റെ ആ മണം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നു. നമ്മളിതേ ഫിഷ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതേ ഇവിടുന്ന് ഒരു മീനിനെ വാങ്ങി അതിനെ ഇനി നമുക്കൊന്ന് വെട്ടി ക്ലീൻ ചെയ്തൊന്ന് മേടിക്കാം. നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്തായോണ്ട് പറയുമല്ല, എന്തായാലും നല്ല രസമുണ്ടല്ലേ, നല്ലതായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുക്കണം. ഈ കഷ്ണത്തിന് അധികം വെള്ളം കാണാൻ പാടില്ല. അപ്പം നല്ലതായിട്ട് നമുക്കിതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പം അത് അതിന് തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് കഷ്ണങ്ങളൊക്കെ ഒന്ന് അപ്പോൾ ഈ മീൻ കഷ്ണങ്ങളൊക്കെ അതേണ്ട നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം വെള്ളമൊക്കെ ഒന്ന് ഒന്ന് കളഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളത്തോടുകൂടി ആകല്ലോ. കാരണം നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ചാറോടുകൂടിയൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ കഷ്ണമൊക്കെ പെട്ടെന്ന് വേവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് അധികം വെള്ളം ഇല്ലാതെ ഒന്ന് ജസ്റ്റ് ഒരു ഇച്ചിരി നേരം ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് വെള്ളമൊക്കെ ഒന്ന് വരിയുമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വയ്ക്കാം നമുക്ക്. എന്നാലും ഈ വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേണ്ട ചെറിയുള്ളി, അതും നമ്മൾ കുറച്ച് കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുരുമുളക്, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, അതുപോലെ ഏലക്കായ, ഗ്രാമ്പു, പട്ട, ഇത്രയും സാധനം കൂടെ നമുക്ക് അതിന് ആവശ്യമായിട്ടുണ്ട്. കറിവേപ്പില, ഇത് കാപ്സിക്കം അരിഞ്ഞെടുത്താണ് കേട്ടോ. അപ്പോൾ കാപ്സിക്കം, അതുപോലെ തന്നെ തക്കാളി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഫിഷ് ചുക്കായ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അതേ, നമ്മൾ ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ചുവന്നുള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നാല് കഷ്ണമൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവോളയും കൂടി ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഈ രണ്ടും കൂടെ കിടന്ന് ഇതൊന്ന് ശരിക്കും ഒന്ന് വഴന്ന് വരണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഈ പച്ചമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്യാവേ. മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ഇതിനകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. തീകളെല്ലാം ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ തീ ലോ ഫ്ലെയിമിലോട്ട് വെക്കുക. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം ഫിഷ് എടുക്കുന്നു അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇനി കുറച്ച് മസാലപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഗ്രാമ്പൂവും പട്ടയും എല്ലാം കൂടെ കൂട്ടി പൊടിച്ച് വെച്ചേക്കുന്ന മസാലക്കൂട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഒരു കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇളക്കി കഴിയുമ്പോൾ അറിയാം നമുക്ക് ഇനി എന്തെങ്കിലും പൊടി കുറവുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇളക്കി വന്നിട്ടും മുളക് പൊടി കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇടാം. അപ്പോൾ ഇനി നമ്മുടെ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇതേ ഈ മീൻ ഉറുക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഗ്രേവിയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനധികം വെന്ത് കഴിഞ്ഞ് നമുക്ക് ഇത് ഇളക്കി യോജിപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ മീനൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ മീഞ്ഞുറുക്കേര വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിക്കോളും. നമ്മളതിന് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം പാകത്തിന് ഉപ്പും എല്ലാം പാകത്തിനാണ് നോക്കി. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് നമുക്കിതൊരു ഒരു 3 മിനിറ്റ് അത്രയും മതി. അത്ര ഒന്ന് മൂടി വെക്കുമ്പോഴത്തേക്കും എല്ലാം പറ്റിയൊന്ന് ഓക്കെ ആവും. കാപ്സിക്കോ അരിഞ്ഞ് വെച്ചേക്കുന്നത് കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതേ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇടാൻ പോവാണ്. അതിട്ടു. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതേ കുറച്ച് മല്ലിയിലയും കൂടെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇതുപോലെ മൂടി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നെടുക്കാം. ഒന്ന് നോക്കി നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇടാം. ആഹാ, നല്ല ഒരു അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫിഷ് ചുക്ക കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ആ മണമൊക്കെ അടിപൊളിയാണ്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ ഈ കഷ്ണത്തിലൊക്കെ ഉപ്പ് പിടിച്ചോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ചപ്പാത്തി, ബ്രെഡ്, പൊറോട്ട, അപ്പം, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.